പഴയന്നൂർ പഞ്ചായത്തിൽ ഇന്ന് 10 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രണ്ടാം വാർഡിൽ 42 വയസ്സ് പുരുഷൻ, 31 വയസ്സ് സ്ത്രീ. മൂന്നാം വാർഡിൽ 86 വയസ്സ് പുരുഷൻ, 37 വയസ്സ് പുരുഷൻ. അഞ്ചാം വാർഡിൽ 51 വയസ്സ് പുരുഷൻ, ഏഴാം വാർഡിൽ 50 വയസ്സ് പുരുഷൻ, 21 വയസ്സ് യുവതി. 20ാം വാർഡിൽ 32 വയസ്സ് സ്ത്രീ, 34 വയസ്സ് പുരുഷൻ, 59 വയസ്സ് സ്ത്രീ എന്നിവർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. സനുവിന്റെ മരണം കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ. ഭരണകക്ഷിയിൽപ്പെട്ടവരാണ് പ്രതികളെന്ന ആരോപണം ഉണ്ട്. പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എങ്കിൽ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും മതിയും പറഞ്ഞു. സനുവിന്റെ മൃതദേഹം ഇന്ന് വൈകിട്ട് വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിന് ശേഷം സംസ്കാരം നടത്തി. വിദമ്പരോടെയാണ് നാട്ടുകാർ സനുവിന് യാത്രാമൊഴി നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രി സമീപത്തെ വീട്ടിൽ ഒളിഞ്ഞു നോക്കിയതിനെ തുടർന്ന് സംഘർഷം ഉണ്ടായിരുന്നു. നാട്ടുകാർ ഇപ്പോഴും ഭീതിയിലാണ്. ഇത്തരം സംഭവങ്ങൾ ഈ പ്രദേശത്ത് ആദ്യമായാണ് നടക്കുന്നതെന്നും പോലീസിന്റെ ശക്തമായ ഇടപെടൽ ആവശ്യമാണെന്നും വാർഡ് മെമ്പറും പറഞ്ഞു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടിയെന്നും പഴയന്നൂർ പോലീസും അറിയിച്ചു. വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ വടക്കേക്കരയിൽ നടന്നിട്ടുള്ളത്. പഴയന്നൂർ ഇത്തരം സംഭവങ്ങൾ ആദ്യമാണ്. നമ്മൾ വാർത്താ മാധ്യമങ്ങളിലും പത്രങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്, ആള് മാറി കൊല ചെയ്തു എന്നൊക്കെ പറയുന്നത്. പത്രങ്ങളിൽ കേട്ട് വായിച്ച അറിവല്ലാതെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുന്നത്. അതും ഒരു മുൻ ജനപ്രതിനിധിയുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കി എന്ന കാരണത്തിൽ ആള് മാറി തല്ലി എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഞാൻ സംസാരിക്കുന്നതിൻ്റെ തൊട്ട വീട്ടിലുള്ള ഇതേ പേരുള്ള സനു എന്നു പേരുള്ള മറ്റൊരു കുട്ടിയെയും അതിനുശേഷം മർദ്ദിച്ച് അവശനാക്കി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കിടക്കുക. ഇതൊരു ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത വളരെ ക്രൂരവും നിന്ദ്യവുമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ ആരിൽ തന്നെ ആയാലും അവരേത് രാഷ്ട്രീയ പാർട്ടിയുടെ എത്ര ശക്തമായ നേതാവിൻ്റെ പിണിയാളുകളായാലും ശക്തമായ നടപടി ഈ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഭരണകക്ഷിയുടെ ആളുകളായതുകൊണ്ട് ഒരു പക്ഷേ പോലീസ്, പഴയന്നൂർ പോലീസ് വേണ്ടത്ര ജാഗ്രത ഈ കാര്യത്തിൽ കാണിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പഴയന്നൂർ മണ്ഡലം കമ്മിറ്റി ഈ സനുവിൻ്റെ ആത്മാവിന് നിസ്സേഹാന്തി നേരാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇതിൽ ഇടപെട്ടിട്ടുള്ള എല്ലാ വ്യക്തികളും, ഇതിൽ വലിയൊരു ഗൂഢാലോചനയാണ്. ഒരു വീട്ടിൽ ഒളിഞ്ഞു നോക്കി ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളത് കേരള സംസ്ഥാനത്ത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അതിൻ്റെ പേരിൽ ആളെ മാറി തല്ലിക്കൊല്ലുന്നത് ആദ്യത്തെ സംഭവമാണ്. അതിനുശേഷവും കലി തീരാത്ത കശ്മരന്മാർ അതേ പേരുള്ള മറ്റൊരു വീട്ടിലെ കുട്ടിയെയും തല്ലി ഇപ്പോൾ അവശ നിലയിൽ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. ഇത് നമുക്ക് അംഗീകരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്ത് സമാധാനപരമായി ജീവിക്കേണ്ട ആളുകൾ കൂട്ടം കൂടി താമസിക്കുന്ന ഒരു പ്രദേശത്ത് ജനങ്ങളാകെ ഭയവിഹ്വലരാണ്. ഇതിലെ കുറ്റവാളികളായ ആളുകളെ എത്രയും പെട്ടെന്ന് രംഗത്ത് കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. അതിൽ ഇപ്പോഴത്തെ പോലീസിൻ്റെ ഇപ്പോഴത്തെ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. നിങ്ങളുടെ സംസാരം ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോൾ ഈ ബോഡി വന്നപ്പോൾ ഇവിടെ എത്തി. അവരൊക്കെ തന്നെ വളരെ സങ്കടത്തിലും വിഷമത്തിലുമാണ്. അതിനേക്കാൾ കൂടുതലായി ഭയവിഹ്വലരാണ്. ഈ നാട്ടിലും ഇനിയും എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് സംശയിച്ച് നിൽക്കുകയാണ്. ഒരു ചെറിയ സംഭവത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ക്രൂരമായ പീഡനത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ചെറുപ്പക്കാരൻ, 26 വയസ്സുള്ള ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ തല്ലിക്കൊല്ലാനുള്ള മാനസികാവസ്ഥയുള്ള ഏത് പ്രസ്ഥാനത്തിൻ്റെ നേതാവായാലും അവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരണം, മാതൃകാപരമായ ശിക്ഷ നൽകണം. ഇന്നും നാളെയുമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ തെളിവുകൾ വരും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ഇവിടുത്തെ ജനങ്ങളുടെ സംശയത്തോടുകൂടി സംശയം ദൂരീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാകണം.
അതുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഴയനൂർ മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം ജനങ്ങളിൽ ഇരമ്പുകയാണ്. അവരെല്ലാം നിസ്സഹായരാണ്. സാധാരണക്കാരായ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. സമ്പന്നന്മാരാരും തന്നെ ഇല്ലാത്തൊരു പ്രദേശം. ആ പാവപ്പെട്ട ആളുകൾക്ക് ഒരുമിച്ച് സ്നേഹത്തോടുകൂടി ഒരു അമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ഇങ്ങനെയുള്ള കോടും ക്രിമിനലുകളെ വാഴാൻ അനുവദിക്കാൻ പറ്റില്ല. ഒരു സംഭവം യാദൃശ്യമായി ഉണ്ടായതല്ല. യാദൃശ്യമായ ഒരു സംഭവമാണെങ്കിൽ മരണപ്പെട്ട സനുവിനിൽ അത് ഒതുങ്ങണമായിരുന്നു. പക്ഷേ അതുകൊണ്ടും കരുതിയിരാത്ത കശ്പലന്മാർ പാർട്ടിയുടെ സ്വാധീനമുണ്ട് എന്നുള്ളതുകൊണ്ട് ആരും ചോദിക്കില്ല എന്ന അഹങ്കാരത്തോടും അഹംഭാവത്തോടും കൂടിയാണ് മറ്റൊരു കുടുംബത്തിലെ പാവപ്പെട്ട കുടുംബത്തിലെ സനുവിനെ മാരകമായി മർദ്ദിച്ചിട്ടുള്ളത്. അതിന് ഉള്ള വലിയ തരത്തിലുള്ള കുറ്റങ്ങളൊന്നും ഇവിടെ ചെയ്തതായിട്ട് ആർക്കും പറയാനില്ല. ഈ കുട്ടികളെ സംബന്ധിച്ച് വളരെ മോശമായ അഭിപ്രായവും ഇവിടെ നാട്ടുകാർക്കില്ല. അതേസമയത്ത് ഇത് ചെയ്ത ആളുകളെ സംബന്ധിച്ച് നല്ല അഭിപ്രായം ഇവിടെ ആർക്കും തന്നെ ഇല്ല. ഒരു തവണ പഞ്ചായത്തിലെ മെമ്പറായി പോയി എന്നുള്ളത് കൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ആളുകളായി എന്നുള്ളത് കൊണ്ട് എന്ത് തെമ്മാടിത്തരവും ചെയ്താലും ആരും ചോദിക്കില്ല എന്ന മനോഭാവമുള്ള ഇത്തരം ക്രിമിനലുകളെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിച്ച് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിന് ഇവരുടെ ഈ കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ടാകും. അവർക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള നിയമസഹായവും സാമ്പത്തിക സഹായവും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. Thank you.